മുംബൈയിലെ സ്ട്രീറ്റുകളിൽ ഇതുപോലത്തെ ഒരുപാട് ജ്യൂസ് ഷോപ്പുകളുണ്ട്. ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, റോഡ് സൈഡിൽ തട്ടിക്കുട്ടി വെച്ചേക്കുന്ന ചെറിയൊരു തട്ടുകടകളാണ്. വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് മിക്ക കടകളും ഓപ്പൺ ആവുന്നത്. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഉണ്ടാവും. അവർ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടോ, മിക്സിക്ക് പകരം അവർ യൂസ് ചെയ്യുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് ആണ്. അതെന്താണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബോംബെയിലാണ് ഈ ഒരു സംഭവം കാണുന്നത്. നല്ല പെട്ടെന്നാണ് എല്ലാ ഐറ്റംസും അവർ ജ്യൂസായിട്ട് വരുന്നത്. അതും പ്യുവർ ജ്യൂസാണ്, വെള്ളമൊന്നും ചേർക്കാത്ത പ്യുവർ ജ്യൂസായിട്ടാണ് അവർ കൊടുക്കുന്നത്. അത്യാവശ്യം ഹൈജീനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചത്. മുംബൈ സ്ട്രീറ്റുകളിൽ ഒരുപാട് ഐറ്റം ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും മിക്കതും നമുക്ക് കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹം തോന്നും, പക്ഷേങ്കിലും കഴിക്കാൻ തോന്നില്ല. കാരണം വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലായിട്ടായിരുന്നു. ഇതിപ്പോൾ പ്യുവർ ജ്യൂസ് അടിച്ചിട്ട് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഇല്ലേ, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. YouTube चैनल है मेरा पास, थोड़ा वीडियो बनाए इसके लिए, परचेज प्लस वीडियो. कपड़ा का शॉप है, दुकान ये क्या कैरेट है, इतना बड़ा कैरेट है, काटना पड़ा. मेरा गांव में थोड़ा थोड़ा कैरेट, इतना बड़ा नहीं देख रहा. ക്യാരറ്റാണ് ആയിരിക്കുന്നത്, നല്ല വലിയ ക്യാരറ്റാണ്. അത് ജസ്റ്റ് ഇടയ്ക്ക് ഒരു വെള്ളമൊക്കെ തിളച്ച് ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒരു ക്യാരറ്റ് ജ്യൂസാണ് പറഞ്ഞത്. ആദ്യം ക്യാരറ്റ് അവർ ആ മെഷീൻസിന് ഇടുന്നതിന് മുമ്പായിട്ട് എൻ്റെ അടുത്ത് ബീട്രൂട്ട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പീസ് ബീട്രൂട്ടും അതിനുള്ളിൽ ഇട്ടു, പിന്നെ വലിയ ക്യാരറ്റ് ഇങ്ങനെ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത്, അതും കൂടെ മെഷീനകത്തിട്ട് ജ്യൂസാക്കി തരുവാണ് ചെയ്തത്. ഒരു ഗ്ലാസ് ജ്യൂസിന് എനിക്ക് 30 രൂപയാണ് റേറ്റ് വന്നത് കേട്ടോ. ആ ഗ്ലാസ്സിലെ ജ്യൂസ് കുടിച്ച് പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ അവർ ഒഴിച്ചു തന്നിട്ടുണ്ടായിരുന്നേ.